കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊന്ന കേസിൽ നിർണായക മൊഴിയുമായി പ്രതി ഡോക്ടർ ശ്രീകുട്ടി. ഒന്നാം പ്രതി അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചെന്ന ശ്രീകുട്ടി മൊഴി നൽകി. കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കാൻ ആവശ്യപ്പെട്ടില്ല എന്നും തൻ്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയെന്നും ശ്രീകുട്ടി മൊഴി നൽകിയിരിക്കുകയാണ്. മിഥുൻ സുധാകരൻ ചേരുന്ന വിശദാംശങ്ങളുമായി. മിഥുൻ, പ്രേരണാകുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അജ്മലിന് ഏറ്റവും കൂടുതൽ കുരുക്കാകുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ശ്രീകുട്ടി നൽകിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും പി ജി, ഈ ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ തെളിവെടുപ്പിനുമായാണ് കോടതിയിൽ നിന്നും അനുമതിയോടെ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതിയായിട്ടുള്ള രണ്ടാം പ്രതിയായിട്ടുള്ള ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴിയുടെ വിവരങ്ങളാണ് ഈ പുറത്തുവരുന്നത്. താൻ ഈ കുറ്റത്തിൽ ഒട്ടും പങ്കു ചേർന്നിട്ടില്ല. ഈ കാറിന്റെ പിൻസീറ്റിലാണ് താൻ ഇരുന്നിരുന്നത്. ഈ കാറിനടിയിൽ ഒരു സ്ത്രീ ഉണ്ട് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് ഒരു സ്ത്രീ കിടക്കുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. കാർ കയറ്റി ഇറക്കാൻ താൻ പറഞ്ഞിട്ടില്ല. ഈ അജ്മൽ തന്നെ കബളിപ്പിച്ചതാണ്. കാരണം അജ്മൽ തന്റെ പണവും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തിരുന്നു. 20 ലക്ഷത്തോളം രൂപ അജ്മൽ കൈക്കലാക്കി. ഇത് തിരികെ വാങ്ങുന്നതിന് വേണ്ടിയാണ് അജ്മലുമായിട്ട് സൗഹൃദം തുടർന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റത്തിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം പ്രതിഭാഗവും കോടതിയിൽ അറിയിച്ചത് ഇക്കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ ഈ പ്രേരണാകുറ്റം ചുമത്തി കേസുമായി മുന്നോട്ട് പോകുമ്പോഴാണ് നിർണായകമായിട്ടുള്ള മൊഴി ശ്രീകുട്ടി പോലീസിന് നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രേരണാകുറ്റമാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഒന്നാം പ്രതി അജ്മലിനെതിരെ കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അജ്മലാണ് കാർ ഓടിച്ചത്. മദ്യലഹരിയിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത്. ശ്രീകുട്ടിയും മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ അതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ്. എന്തായാലും ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി തുടരന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും. എന്ത് നടപടിക്രമങ്ങളാണ് പ്രതികൾക്കെതിരെ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിലും കൊടും ക്രൂരതയ്ക്ക് കടുത്ത ശിക്ഷ വേണം. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് ശ്രീകുട്ടിയുടെ കൂട്ടുപ്രതിയുടെ മൊഴിയാണ്.